ശരണപ്പെടുന്നു. എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഡയറിയിലെ 1426-ാമത്തെ കണ്ണികയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വിശുദ്ധയ്ക്ക് ഉണ്ടായ ചില അനുഭവങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഈശോയോട് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവെ, എനിക്ക് ആത്മാക്കളെ തരിക, അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്തും എന്നിൽ സംഭവിച്ചു കൊള്ളട്ടെ, പകരം എനിക്ക് ആത്മാക്കളെ തന്നാൽ മാത്രം മതി, ആത്മാക്കളുടെ രക്ഷയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആത്മാക്കൾ അങ്ങയുടെ കരുണയെ അറിയണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു, എനിക്ക് വേണ്ടി യാതൊന്നും ഇനി അവശേഷിച്ചിട്ടില്ല, എല്ലാം ഞാൻ ആത്മാക്കൾക്കായി നൽകി കഴിഞ്ഞു, അതിനാൽ വിധി ദിവസത്തിൽ വെറും കൈയോടെ ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കും, കാരണം എല്ലാം ഞാൻ ആത്മാക്കൾക്കായി നൽകി കഴിഞ്ഞു, അതുകൊണ്ട് എന്നെ വിധിക്കുവാനായി അങ്ങേക്ക് ഒന്നും കാണുകയില്ല. ആ ദിവസം നമ്മൾ പരസ്പരം കണ്ടുമുട്ടും, സ്നേഹവും കരുണയും. മറഞ്ഞിരിക്കുന്ന ഈശോയെ, എൻ ആത്മാവിൻ ജീവനെ, എൻ ഹൃദയത്തിൻ ഉൽക്കട അഭിലാഷമേ, ഒന്നിനും സാധ്യമല്ല ഈ സ്നേഹം തകർക്കുവാൻ. നമ്മളെ ഐക്യം നൽകുന്ന ഉറപ്പാണിത്. ഈശോയുള്ള അനന്തമായ സ്നേഹത്താൽ വിശുദ്ധ ഫൗസ്റ്റീന പാടുകയാണ്. മറഞ്ഞിരിക്കുന്ന ഈശോയെ, നിത്യജീവന്റെ അച്ചാരമേ, നീയാണൻ ജീവിതത്തിൻ കേന്ദ്രബിന്ദു, സ്നേഹമെന്നിൽ നിറയ്ക്കുന്ന ദിവ്യകാരുണ്യവാം തിരുവോസ്തിയെ, നിൻ പ്രിയ പൈതലായി നീ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഈശോയുള്ള അനന്തമായ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ അണിപൊട്ടിയപ്പോൾ വിശുദ്ധ പറയുകയാണ്, ഈ ഭൂമിയിൽ എനിക്കുള്ളതെല്ലാം ഞാൻ ഈശോയ്ക്ക് തരികയാണ്, പകരം എനിക്ക് ആത്മാക്കളെ തരിക, ആത്മാക്കളെ രക്ഷിക്കുക മാത്രമാണ് എൻ്റെ ആഗ്രഹം. ദിവസത്തില് ഞാൻ സ്വർഗത്തിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണം സകലതും ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഈശോയുള്ള അനന്ത സ്നേഹത്താൽ തൻ്റെ ജീവിതവും തൻ്റെ സമർപ്പണവും തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന പ്രായച്ചിത്തവും പരിഹാരവും സഹനവും എല്ലാം വിശുദ്ധ ഫൗസ്റ്റീന ആത്മാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, പാപികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈശോയ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടമെന്ന്. അപ്പോൾ നമുക്ക് സാധിക്കുന്ന സമയങ്ങളിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെ, സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിനെ പെട്ടെന്ന് പിടിച്ചു കയറ്റാൻ പറ്റും, കാരണം സഹനത്തിലൂടെ വെളിപ്പെടുന്ന കൃപയ്ക്ക് അസാധ്യമായതിനെ സാധ്യമാക്കാൻ സാധിക്കും. ദൈവകരണിൽ ചേർന്നിരുന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അക്ഷീണം പരിശ്രമിച്ച് ഈശോയുടെ കരണിൽ ചട്ടപ്പെട്ടുകൊണ്ട് ഏറ്റുപറയാം, ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ശരണപ്പെടുന്നു.